റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചർ ഈസ് ഓർഡിനറി എന്ന ഒരു പ്രബന്ധമുണ്ട്. സംസ്കാരമെന്ന് നാം വിശേഷിപ്പിക്കുന്ന എല്ലാം തന്നെ രൂപപ്പെടുത്തിയത് കുലീനരായ മനുഷ്യരായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരുടെ നടപ്പു രീതികളായിരുന്നു എന്ന പ്രഖ്യാപനമാണ് അത്. എന്താണ് സാധാരണക്കാരൻ്റെ മൂലധനം? അത് അവൻ്റെ എണ്ണിയാൽ തീർക്കാനാകാത്ത ജീവിത നിരീക്ഷണങ്ങളിൽ നിന്നും വാറ്റിയെടുത്ത മൂല്യബോധമാണ്. എന്തിനോടും പുലർത്തുന്ന 101% അർപ്പണമാണ് സാധാരണക്കാരൻ്റെ പ്ലസ് പോയിൻ്റ്. അത്തരമൊരു സാധാരണക്കാരനാണ് ക്രിസ്തുവിൻ്റെ പിതാവായി മാറുവാൻ നിയോഗിക്കപ്പെടുന്നത്. ഒരു വീടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നീതിബോധമുള്ള ഒരു പിതൃത്വമാണ്. ജോസഫ് നീതിമാനായിരുന്നു. അവിടേക്കാണ് മറിയത്തെ പോലെ നിശബ്ദയായ ധ്യാനമുള്ള ഒരു സ്ത്രീയുടെ കൂട്ടിയാത്രക്കാരിയുടെ വരവ്. ഓരോ കാര്യത്തിനും തർക്കിച്ചും അനുമാനിച്ചും കലഹിച്ചും ഒടുങ്ങേണ്ടതല്ല ജീവിതമെന്ന് കാട്ടിത്തന്നവർ. മിഴിവൂട്ടി നിശബ്ദരായി ഭൂമിയുടെ നിശ്ചയങ്ങൾക്ക് സ്നേഹപൂർവം ശിരസ് കുനിച്ച് കാട്ടിക്കൊടുത്ത ദമ്പതിമാർ. വീട് ഒരു പാലമാണ്, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, കരുതലിലേക്ക്, മതങ്ങളുടെ പരിധി മറികടന്നുള്ള സഹവർത്തിത്വത്തിലേക്ക് കടക്കുവാനുള്ള പാലം. പിറവിയുടെ മഹാദൂത് മേൽവിലാസമില്ലാത്ത ചിലരെ തേടി എത്തുന്നതാണ് നാം കാണുന്നത്. അതും ഒരു കനീഷ്മാരിയുടെ കണക്കെടുപ്പിൻ്റെ മഹാപശ്ചാത്തലത്തിലാണ് ആ ദിനം ആഗതമാകുന്നത്. അതിന് വിധിക്കപ്പെട്ടവരോ സാധാരണക്കാരിൽ സാധാരണക്കാരായ രണ്ട് മനുഷ്യരും. ഒരു വീടില്ലാതെ, കിടക്കാൻ ആശ്രയമില്ലാതെ ഇടം തേടി നടന്ന രണ്ടു പേരും അതിൽ നിന്ന് പിറവി കൊണ്ട ഒരു ജനനവുമാണ് പിന്നീട് ലോകാരാധ്യ ദിനമായി മാറുന്നത്. കാലം നമുക്ക് മുന്നിൽ തുറന്നിട്ട ആ തിരുപ്പിറവിയുടെ സന്ദേശം എന്താണ്? മുഖമറകളില്ലാത്ത സ്നേഹവും വിശ്വാസവും കരുതലുമായിരുന്നു അന്ന് ആ പിറവി ദിനത്തിൽ ദിശാസൂചകങ്ങളായി, നക്ഷത്രങ്ങളായി വഴി നടന്നത്. ഇന്ന് ലോകം തിരയുന്നതും ആ നക്ഷത്രങ്ങളെ തന്നെയല്ലേ? കണ്ണെന്ന് നന്നായി തുറന്നാൽ കാണാവുന്ന അത്ര അടുപ്പത്തിൽ ആ നക്ഷത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? അങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ടും തിരിക്കാവുന്ന സ്വർഗനരകങ്ങളുടെ താക്കോൽ നമ്മുടെ പക്കലുണ്ട്. എങ്ങോട്ട് തിരിക്കണമെന്ന തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു വെട്ടത്തിനും വെട്ടം പോരാ എന്ന മട്ടിൽ നാം ഇങ്ങനെ നട്ടം തിരിയുകയല്ലേ? ഗണികകളുടെ, ചുങ്കക്കാരുടെ, കൃഷിക്കാരുടെ, മുക്കുവരുടെ, മരപ്പണിക്കാരുടെ, ദളിതരുടെ, കള്ളന്മാരുടെ, കുറിയവരുടെ ആ ചെന്നായി അവിടുത്തെ വംശാവലി ഏറെയും സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു. മുമ്പെങ്കുമില്ലാത്ത ഒരു ആകുലത നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ഏറുകയാണ്. സ്നേഹവും ആർദ്രതയും എവിടെയോ നഷ്ടപ്പെട്ടു എന്നൊരു ഭീതി നിറയുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയുള്ള പരതലുകൾ ഏറുന്നുവോ എന്ന സംശയം. ഓരോ തിരുപ്പിറവി ആഘോഷവും ദൂർത്തിൻ്റെ കാലം കൂടിയാണ്. നന്ദിയോടെയാണ് ഭക്ഷണം എടുക്കേണ്ടത്. തീന്മേശയിലെത്തുന്നവ എത്ര വിഭവങ്ങളാണ് പാഴാക്കിപ്പോകുന്നത്. ഇന്ന് ഭക്ഷണം ഒരു ലക്ഷറിയുടെ ദുരന്ത സൂചന കൂടി നൽകുന്നുണ്ട്. ഭക്ഷണം പങ്കുവെക്കപ്പെടുക എന്ന സാംസ്കാരിക മനുഷ്യൻ്റെ ആദ്യ ചുവട്ടിലേക്ക് നാം പിന്നെയും പിന്തിരിഞ്ഞ് നടക്കണം. ജീവിതം ഒരുവനോട് കാട്ടുന്ന ഏറ്റവും വലിയ കനിവ് ആത്മസൗഹൃദത്തിൻ്റെ സുകൃതമാണ്. ആ തിരുപ്പിറവിയിലൂടെ അവൻ കാട്ടിത്തന്നതും അതുതന്നെയാണ്. അങ്ങെവിടെയോ കരോൾ ഗാനങ്ങളും ഒത്തുചേർന്നുള്ള ആഘോഷങ്ങളും കേൾക്കുന്നില്ലേ? ബേത്ലഹേമിലെ പുൽക്കൂട് നൽകിയ ആ വലിയ സന്ദേശത്തെ നമ്മിലേക്ക് വീണ്ടും കൊട്ടിപ്പാടി എത്തിക്കുകയാണ്. ഓരോ ക്രിസ്മസ് രാവും നമ്മോട് ചോദിക്കുന്നത് എത്രമേൽ നീ ദരിദ്രനോടൊപ്പം ചേർന്നു നിന്നു എന്ന് മാത്രമാണ്.
നീതിക്ക് വേണ്ടിയുള്ള നിസ്വരുടെ പോരാട്ടങ്ങളിൽ നീ ഉണ്ടോ എന്നതാണ് വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്തത്. അരികിലാക്കപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത് നീ കാണാതെ പോകരുതെന്നതാണ്. മലകളെയും നദികളെയും ഞാൻ സ്നേഹിച്ചത് നീ കണ്ടുപോയെന്നതാണ്. അധികാരം ലഹരിയാക്കിയവനെ എടാ കുറുക്ക എന്ന് വിളിക്കുവാൻ കാണിച്ച ചങ്കൂറ്റം നിന്നിലെ ഭീര് കാണുന്നു എന്നതാണ്. മഞ്ഞു പെയ്യുന്ന രാവിൽ അനുയോജ്യമായ ഒരിടവും കിട്ടാതെ വന്നപ്പോൾ വഴിയരികിൽ പ്രസവിക്കേണ്ടി വന്ന ദരിദ്രയായ സഹോദരിയുടെ നിസ്സഹായത, സഹനം നീ എന്നെങ്കിലും അറിയുമോ എന്നതാണ്. വർണ്ണശബളമായ ആഘോഷങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന എന്നെ നീ കാണുന്നില്ലേ എന്നതാണ്. നിറഞ്ഞ സ്നേഹത്തോടെ, ഒരുമയോടെ, അതിലേറെ എളിമയോടെ ക്രിസ്മസ് പുതുവത്സരങ്ങളെ സ്വീകരിക്കാം.